ബിനോ മോഹാൻ ട്രേഡിംഗ് ആപ്പ്. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ, ഗൂഗിൾ പോലെയുള്ള വലിയ കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വാല്യൂ കൂടുകയോ കുറയില്ലെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്കൊരു ഗ്രാഫിൻ്റെ രൂപത്തിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു 700 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം. ഈ സമയത്ത് ഇതിൻ്റെ വാല്യൂ ലൈവായിട്ട് കൂടി വരും നമുക്ക് കാണാം. ഈ എമൗണ്ട് 24 മണിക്കൂറിനുള്ളിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പേടിഎം വഴി നമുക്ക് വിഡ്രോ ചെയ്യാം. ഇതിൻ്റെ മിനിമം ഡിപ്പോസിറ്റ് എമൗണ്ട് 350 രൂപീസാണ്. ഈ പ്രൊമോ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡബിൾ ആവും, അതായത് 700 രൂപീസ് ആവും. ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 65,000 നമ്മുടെ ഡെമോ അക്കൗണ്ട് അത്രയാണ്. അത് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഞാനൊരു ബിനോമിസ്റ്റാണ്, നിങ്ങളോ? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോന്ന് പേടിച്ച് നമ്മൾ ആരെങ്കിലുമൊക്കെ മിണ്ടാതിരുന്നിട്ടില്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ച് തപ്പി തടഞ്ഞിട്ടില്ലേ? ഇല്ലേ, എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിച്ചാലോ? അതെ, നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ നിങ്ങളുടെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എവിടെ ഇരുന്നും ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ, കേരളത്തിലെ നമ്പർ 1 ISO രജിസ്റ്റേഡ് ഓൺലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള അറിവ് മനസ്സിലാക്കി ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ നിങ്ങളെ വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അതും 2 മാസം കൊണ്ട്. സോ ഇപ്പോൾ തന്നെ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചോളൂ, ഇംഗ്ലീഷ് കഫേ, ഇംഗ്ലീഷ് പഠിക്കാൻ ഇവിടെയാണ് ബെസ്റ്റ്. ഇംഗ്ലീഷ് കഫേ 9633888575. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ആർക്കും വാട്സപ്പിലൂടെ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് ചെയ്യൂ. പന്നികളെ അപ്പാപ്പന്റെ തോപ്പുണ്ടായിരുന്നു, എന്തായാലും ഗുണമായി, സാധനം കൈ കിട്ടി. ഞങ്ങളെ അങ്ങ് പറ്റിച്ച് കടന്നു കളയാന്ന് വിചാരിച്ചല്ലടാ. ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ സാധനം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവനെ ഞാനങ്ങ് തീർക്കും. നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല, എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റുള്ളൂ. എടാ, ഞാൻ ഒരു ഐഡിയ പറയാം. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അമ്മമാരുടെ കൊടുത്തിട്ട് നമുക്ക് മുടിയനെ രക്ഷിക്കുകയും ചെയ്യാം, അപ്പാപ്പനെ ഇന്ന് കാശ് മേടിക്കുകയും ചെയ്യാം. എൻ്റെ പൊന്നു സുന്ദര, നീ ഇങ്ങനത്തെ ഐഡിയ ഒന്നും പറയല്ലേ. അവന്മാരെ തന്നെ മണ്ടമാരൊന്നും അല്ല. എടാ, ഇത് നമ്മുടെ മുടിയൻ്റെ ലൈഫ് ഫുഡാണ്. അതെ എടാ, അങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ നന്നായി ആലോചിക്കണം. എടാ, ലൈഫിൽ റിസ്ക് എടുത്താലേ ജയിക്കുമെന്ന് പറഞ്ഞ ആളല്ലേ നീ. ഇപ്പം എന്നെ റിസ്ക് എടുക്കണ്ടേ? രക്ഷപ്പെടാൻ കിട്ടിയൊരു അവസരമാണ് ഇത്. എടാ, അത് ഓക്കെ, പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തിൻ്റെ ജീവൻ അപകടത്തിലാണ്. അത് വെച്ചിട്ട് തന്നെ വേണോ റിസ്ക് എടുക്കാൻ? എടാ, അപ്പം നമ്മുടെയൊക്കെ ലൈഫോ? നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടുകാരെ വെറുപ്പിച്ച് സിനിമ പിടിക്കാണ്ട് ഇറങ്ങിയതാ, വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. നിനക്കൊക്കെ എൻ്റെ റബ്ബറും ഫോട്ടോ എടുത്തും എല്ലാം ഉണ്ട്, എനിക്കങ്ങനല്ല. അളിയന്മാരെ, ഇതൊരു അവസരമാണ്, ഇത് ചെയ്യണോ വേണ്ടോ നിങ്ങൾ ആലോചിക്കുക. നീ പറഞ്ഞ സമയം കഴിഞ്ഞല്ല, എവിടെയാ മാര്? വരും ചേട്ടാ. വന്നാൽ നിനക്കുള്ള അല്ലേ? അതെ. എടാ, ഞങ്ങളുടെ എത്ര നാളത്തെ പ്ലാനാണ് നിങ്ങൾ തകർത്തത്? അത് വിറ്റ് കിട്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നറിയോ? അതെങ്ങാനും കിട്ടിയില്ലെങ്കിൽ പന്നി പട്ട വെട്ടിന് കൊല്ലും നിന്നെ. സുന്ദരെല്ലാം പാക്ക് ചെയ്ത് പോയി. എപ്പോഴോ ഒരിക്കലും പെട്ടി നോക്കി നമ്മുടെ കഥ എഴുതാൻ വേണ്ടി നമ്മുടെ ഹോസ്റ്റൽ റൂമിൽ വന്നവനാ സുന്ദരൻ. ഒരു കഥയില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൻ എന്തോന്ന് കഥ ഇട്ടാനാ. പാവം, അവനെ പോയി രക്ഷപ്പെട്ടാ. ആരൊക്കെ പോയാലും
എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് നമ്മുടെ മുടിയും വേണം. അതെ, നമുക്ക് ഈ സ്വർണവും അപ്പം അവൻ്റെ പൈസ ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ മുടിയെ മതി. ബോസെ, നീ ഇടയിൽ വിളിക്ക്, എന്നിട്ട് ഇത് കൊടുക്കാന്ന് പറ. അവന്മാരിതുവരെ വിളിച്ചില്ലല്ലോടാ. ചേട്ടനൊന്ന് അങ്ങോട്ട് വിളിക്കൂ. ബിസി ആണല്ലോടാ. ചേട്ടൻ ഒന്നുകൂടെ വിളിക്കാവോ? എടാ, നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫ് ആയി. എടാ, നിനക്കൊന്ന് ചാർജിൽ ഇട്ടൂടെ. എടാ, ഇനി തിരക്കിനിടെ എനിക്ക് സമയം കിട്ടിയില്ല. അവന്മാര് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മുങ്ങി. മനഃപൂർവ്വം ആക്കിയതല്ലായിരിക്കും ചേട്ടാ, അവന്മാരെന്തായാലും വിളിക്കും. ഓ, വിളിക്കും വിളിക്കും എന്ന് തന്നെ ആളെ പറ്റിക്ക. ഒറ്റക്കുതിരെ തീർക്കേട്ടാ. ചേട്ടാ, അവന്മാര് വിളിക്കും, എനിക്ക് ഉറപ്പാണ്. എടാ മാറി, അവരാ സാധനം വിറ്റ് കാശുമായിട്ട് മുങ്ങി, നിന്നെ അവര് ചതിച്ചു. നീ എന്താടാ കിണിക്കുന്നത്? ചേട്ടൻ വേണേ എന്നെ കൊന്നോ, പക്ഷെ അവന്മാർ ചതിക്കൂന്ന് മാത്രം പറയില്ല. നിനക്കെന്താടാ അത്ര ഉറപ്പ്? ഞങ്ങൾ ഇന്ന് ഇന്നലെ തുടങ്ങിയ ബന്ധമല്ലേ ചേട്ടാ, ഒരേ ഹോസ്റ്റലിൽ ഒരേ റൂമിൽ തുടങ്ങിയതാ ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ ഒന്നിച്ചേ കഴിക്കും, ഒന്നിച്ചേ കോളേജിൽ പോകും, എന്തിന്, എല്ലാത്തിനും ഞങ്ങൾ ഒറ്റ കെട്ടായിരുന്നു. അന്ന് മുതൽ അവന്മാർ എന്നെ സഹായിച്ചു തുടങ്ങിയതാ. എൻ്റെ എക്സാം ഫീസും എൻ്റെ ഹോസ്റ്റൽ ഫീസും എല്ലാം അടച്ച അവന്മാരാ. ചുരുക്കി പറഞ്ഞ് എന്നെ പഠിപ്പിച്ച എന്നെ അവന്മാരാ. പശുവിൻ്റെ പാലിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ വീട്ടിൽ. പിന്നെ കോളേജ് കഴിഞ്ഞ് ഞാൻ അവന്മാരെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല, പക്ഷെ അവിടെ അവന്മാരെന്നെ തോപ്പിച്ചു. തട്ടുകട ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ തേടി കണ്ടുപിടിച്ച് അവന്മാരുടെ സിനിമയിലെ കൊറിയോഗ്രാഫറും ആക്കി. ആ സിനിമയാണെങ്കിൽ മുടങ്ങിപ്പോയി. അതിൻ്റെ കടം തീർക്കാനാ ഈ കടുങ്കൈ ചെയ്ത്. അതാണത് ഇപ്പം ഇങ്ങനെ കയറി. പിന്നെ ഇപ്പം എൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, അവന്മാരതുമായിട്ട് തിരിച്ചിങ്ങോട്ട് വരരുത്. ഞാനിവിടെ കിടന്ന് ചത്താലും വേണ്ടില്ല, അവന്മാരതുമായിട്ട് പോയി രക്ഷ പറഞ്ഞു. പാവങ്ങളാ. നിനക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? എടാ, ഞങ്ങൾക്ക് കാശും വേണ്ട, സ്വർണവും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് നീ മതിരാ മുത്തേ. ആ, നീ ഓക്കെ അല്ലേ? ഹലോ, ഹലോ ചേട്ടാ, ഞങ്ങൾ എവിടെ വരേണ്ടത്? ഞാൻ പറഞ്ഞില്ല ചേട്ടാ, അവന്മാര് വിളിക്കുമെന്ന്. അവന്മാരെന്റെ ചങ്ക. നീ ഓക്കെ അല്ലേ? അവന്മാർ നിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. എടാ, അവന്മാരെന്നെ എന്തോ ചെയ്യാന, പാവങ്ങളാടാ. എടാ, നമ്മളെപ്പോലെ ജീവിക്കാൻ വേണ്ടി ഒരു നിവൃത്തി ഇല്ല അവരെന്ന് കാട്ടിക്കൂട്ടുന്നു. അല്ല, അവന്മാർ കൊണ്ടുപോകളൊന്നുമില്ല. എടാ സുന്ദരൻ, എന്തീ? എടാ, അവൻ നമ്മൾ ഡയറക്ടറെ കാണാൻ പോയേക്കോ, ഉടനെ വരും. നീ വാ, നമുക്ക് അപ്പനെ കാണട്ടെ. ഈ ചെക്കിൽ ഞാൻ എമൗണ്ട് എഴുതിയിട്ടില്ല, എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതിയിട്ടില്ല. ആ
ഈ കാശ് ഞങ്ങൾക്ക് വേണ്ട പപ്പ. ഇത് മേടിച്ചാൽ ഞങ്ങൾ ജീവിതത്തിൽ എന്നും തോറ്റവരായിരിക്കും. അതെ, ആരെ പറ്റിച്ച കാശ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ പണിയെടുത്ത് തിരിച്ചു കൊടുക്കും. അതിലുള്ള ആരോഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നല്ല തീരുമാനമാണ്. ഇപ്പോഴാണ് എനിക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും അപ്പനെ കാണാൻ പറ്റും. ജീവിതം അങ്ങോട്ട് നീണ്ടെന്ന് പറഞ്ഞ കിടക്കല്ല അളിയന്മാരെ, നമുക്ക് അടിച്ചൊടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അതെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ മതിയല്ലോ, അപ്പൊ തീരാനേ ഉള്ളൂ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ. പിന്നെ ജീവിതത്തിൽ നീയൊക്കെ എന്താ സമ്പാദിച്ചെന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാം, ഇതുപോലെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന സൗഹൃദം, ഇതിൽ കൂടുതൽ വേറെ എന്തോ വേണം. പിന്നല്ലേ